നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തു. കന്നിരാശിയിൽപ്പെട്ട അത്തം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചന്ദ്രനാണ്. ഈ നാളുകാർ വളരെ ശാന്ത സ്വഭാവികളായിരിക്കും. ആരെയും വശീകരിക്കാൻ കഴിയുന്ന ചിരി ഇവരുടെ ഒരു സവിശേഷതയാണ്. സ്വതവേ ഇവർക്കുള്ള ശാന്തതയും തൂമന്തഹാസം പരിലസിക്കുന്ന ഹാസ്യഭാവവും കൊണ്ട് അടുത്തു പരിചയപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇവരെ വേർപെടുവാനോ വിസ്മരിക്കുവാനോ സാധിക്കില്ല. മറ്റു നാളുകാരെ അപേക്ഷിച്ച് സമൂഹത്തിന്റെ വിശ്വാസവും ആദരവും നേടിയെടുക്കാൻ അത്തം നാളുകാർക്ക് വേഗത്തിൽ കഴിയുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ചതിക്കാനോ ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ. നിഷ്കളങ്ക ഹൃദയരായ ഇവർക്ക് പരമാവധി മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്തയാണുള്ളത്. പക്ഷേ ഇവരുടെ നിഷ്കളങ്ക സഹായവും സേവനവും നേടുന്നവർ ഇവർക്ക് നൽകുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവുമായിരിക്കും. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വീട്ടിലുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ ശുചിത്വം പാലിക്കുന്നതിലും പരിസരവൃത്തിയിലും നിർബന്ധ ബുദ്ധികളാണ്. ഈ നക്ഷത്രക്കാർ ആഡംബര പ്രിയരായിരിക്കില്ല. ചിട്ടയാർന്ന ദിനചര്യകളും ഇടപാടുകളും പാലിക്കുന്നവരാണ് അത്ത നക്ഷത്രക്കാർ. എങ്കിലും ജീവിതത്തിൽ കൂടെ കൂടെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരു പ്രത്യേക വിധത്തിലായിരിക്കും. പുരോഗതിയും അധോഗതിയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കുന്നതിനാൽ ഇവർ സ്ഥിരസമ്പന്നരായിരിക്കില്ല. ഒരു പ്രവൃത്തിയിൽ വിജയമെന്ന നിലയിലാകുമ്പോൾ അധപ്പതനമെന്ന ദുർഭൂതം ഇവരെ പിടികൂടും. ഈ ദുർഭൂതത്തിന്റെ പിടിയിൽ നിന്നും മോചിതനാകാൻ കഴിയാതെ വിഷമിച്ചു കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല സഹായങ്ങളും പുരോഗതിയും ഇവരെ അനുഗ്രഹിക്കും. സാമർത്ഥ്യവും നീതിനിഷ്ഠയും പ്രവർത്തന രംഗങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കും. പല പ്രവർത്തന മാർഗങ്ങൾ ഇവർക്ക് അവലംബിക്കേണ്ടി വരും. അധികാര ദുർമോഹമില്ലാത്ത ഇവർ ഏത് അധികാര സ്ഥാനത്ത് പ്രവേശിച്ചാലും വളരെയേറെ ശോഭിക്കും. ഉദ്യോഗ ജീവിതം ഇവർക്ക് തീരെ പൊരുത്തപ്പെടില്ല. ദാസ്യവൃത്തിക്കും സേവയ്ക്കും ഇവർ വളരെ പിന്നോക്കമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. അത്തനാളുകാർ വളരെ അറിവും ലോകപരിചയവും ഉള്ളവരായിരിക്കും. ഇവർക്ക് കൂടുതലായി വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ല. പ്രശ്നങ്ങളിൽ മധ്യസ്ഥം വഹിക്കാനും ഉപദേശം കൊടുക്കുവാനും സമർത്ഥരാണിവർ. പല ബാധ്യതകളും ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ ഇവർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ച് സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയില്ല. നിർബന്ധശീലവും വൈരാഗ്യ ബുദ്ധിയും ഉള്ളവരാണ് ഈ നാളുകാരെങ്കിലും പരോപദ്രവം ചെയ്യാൻ ഇവർക്ക് അല്പം ആഗ്രഹം കാണില്ല. ഇവർ വൈരാഗ്യം തീർക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഒടുവിൽ ആ കടമ നിർവഹിക്കാനുള്ള ചുമതല ഈശ്വരന് വിട്ടുകൊടുക്കുകയും ചെയ്യും. വലിയ തണ്ടന്മാരെന്ന് അഹങ്കാരികളെന്നും തോന്നിക്കുന്ന ഇവർ സത്യത്തിൽ ശുദ്ധഹൃദയരായിരിക്കും. 30 വയസ്സുവരെ ഇവർക്ക് ശരിയായ ഒരു ജീവിതമാർഗം തുറന്നു കിട്ടില്ല. പല പരിവർത്തനങ്ങളും അതുവരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത്തം നാളുകാരുടെ സൗഭാഗ്യകാലമെന്ന് വിളിക്കാവുന്നത് 30-നും 43 വയസ്സിനും ഇടയിലുള്ള കാലമാണ്. 42-നും 64-നും ഇടയിലുള്ള കാലം ഗുണദോഷ സംരക്ഷമായിരിക്കും. ചിലർക്ക് 64 വയസ്സിന് ശേഷം വൻ പുരോഗതി ഉണ്ടാകാറുണ്ട്. സന്തോഷവും സന്താപവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അത്തനാളുകാരുടേത്. ശുഭപ്രതീക്ഷകൾ നിറഞ്ഞ ഇവരുടെ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് കുറച്ചുകാലം സ്വൈര്യക്കേടുകളും വേർപാടുകളും അനുഭവിച്ച ശേഷം ഭാര്യാഭർത്തൃബന്ധം വീണ്ടും രമ്യതയിലെത്തുന്ന തരത്തിലായിരിക്കും. ഹൃദയലാളിത്യമുള്ളവരും ഗൃഹഭരണത്തിൽ കഴിവുറ്റവരുമായിരിക്കും അത്തനാളുകാരുടെ ഭാര്യമാർ. ഈ നാളുകാർ വികാരഭരിതരും പരസ്ത്രീ ബന്ധത്തിന് പോലും തയ്യാറാകുന്നവരുമായിരിക്കും. വികാരങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർക്ക് ഈ വിഷയത്തിൽ പല ആരോപണങ്ങളെയും നേരിടേണ്ടതായി വരും. നിർദോഷം, ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങൾ മുതലായവ കൂടെ കൂടെ ഇവരെ ഉപദ്രവിച്ചേക്കാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അധികവും അത്തനാളിൽ ജനിച്ച സ്ത്രീകൾക്കും അനുഭവ്യമാണ്. ആകർഷണീയമായ കണ്ണുകളും കാതുകളുമായിരിക്കും ഇവരുടേത്. മാർദ്ദവ ശരീരമുള്ള ഇവർക്ക് ശരീരപുഷ്ടിയും അഴകും വേണ്ടുവോളം ഉണ്ടായിരിക്കും. ഇവരുടെ ചുമലുകൾക്കും ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ടായിരിക്കും. കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തും വളരെയേറെ ശോഭിക്കാൻ കഴിയും. ക്ഷമയും സദാചാര ബോധവും കുലീനത്വവും ഇവരിൽ സ്ഫുരിച്ചു നിൽക്കും. ഇവർ പൊതുവെ ലജ്ജാശീലകളായിരിക്കും.